പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷത്തോടെയല്ലേ ഇരിക്കുന്നത്? നമ്മൾ ഇന്ന് സന്മാർഗ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. സന്മാർഗ പാഠത്തിന്റെ ഒന്നാം പാഠം എല്ലാവരും പഠിച്ചല്ലോ അല്ലേ? നമുക്ക് ഇനി രണ്ടാം പാഠം പഠിച്ചാലോ? സന്മാർഗ പാഠത്തിന്റെ രണ്ടാം പാഠം ഏകാഗ്രത ഉള്ളവരാകാം. നമുക്ക് ആദ്യം ഒരു കഥ കേൾക്കാം അല്ലേ? മഹാഭാരതത്തിലെ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ ദ്രോണാചാര്യരുടെ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഒരിക്കൽ ദ്രോണാചാര്യർ തന്റെ ശിഷ്യന്മാരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ടീച്ചർ ഈ കഥ പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഈ കഥയൊന്ന് കണ്ടാലോ? ദ്രോണൻ താൻ അഭ്യസിപ്പിച്ച ശിഷ്യന്മാരെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഒരു വലിയ വൃക്ഷത്തിന്റെ മേൽ ഒരു മരപ്പക്ഷിയെ വെച്ചു. നിങ്ങളുടെ അമ്പും വില്ലും എടുത്ത് പക്ഷിയുടെ തല അറുക്കുക. ഇപ്പോൾ ആ പക്ഷിയുടെ തല നിനക്ക് കാണാമോ? ആ എനിക്ക് ആ പക്ഷിയെയും വൃക്ഷത്തെയും എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. നീ പുറകോട്ട് മാറും, നിനക്ക് ആ ലക്ഷ്യം നേടാൻ കഴിയില്ല. പിന്നെ ദ്രോണർ ഇതേ ചോദ്യം ഓരോരുത്തരോടും ചോദിച്ചു. എല്ലാവരും അതേ ഉത്തരമാണ് പറഞ്ഞത്. ഒടുവിൽ അർജുനന്റെ ഊഴം വന്നു. എന്ത് കാണുന്നു നീ അർജുന? ഞാൻ ആ പക്ഷിയെ മാത്രം കാണുന്നു. ആ പക്ഷിയെ മുഴുവൻ കാണാം. ഇല്ല ഗുരുവേ, അതിന്റെ തല മാത്രം കാണുന്നു. അമ്പ് നേരെ ചെന്ന് ആ പക്ഷിയുടെ തലയറുന്നു. ദ്രോണർ അർജുനന്റെ കഴിവിൽ സംതൃപ്തനായി. നമ്മൾ കഥയിൽ ഇപ്പൊ എന്താണ് കണ്ടത്? അദ്ദേഹം ഒരു കളിമൺ കിളിയുടെ പ്രതിമയുണ്ടാക്കി വൃക്ഷത്തിന് മുകളിൽ വെച്ചിരുന്നു അല്ലെ? എന്നിട്ട് അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് പറയുവാണ് ആ കിളിയെ അമ്പ് ചെയ്ത് വീഴ്ത്താൻ. എല്ലാവരും കിളിയെ അമ്പ് ചെയ്യാൻ റെഡിയായി നിന്നപ്പോൾ അദ്ദേഹം ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് ചോദിക്കുവാണ് നിങ്ങൾ എന്ത് കാണുന്നു എന്നല്ലേ? എല്ലാവരുടെ മറുപടി അദ്ദേഹം തൃപ്തനായോ? ഇല്ല അല്ലെ? എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെ മറുപടി കേട്ടിട്ടും അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു സന്തോഷം ഇല്ലാതിരുന്നത്? നമുക്ക് നോക്കാം. യുധിഷ്ഠിരനോട് ചെന്ന് ചോദിക്കുന്നു, യുധിഷ്ഠിര നീ എന്ത് കാണുന്നു? അപ്പൊ യുധിഷ്ഠിര പറയുന്നു, ഞാൻ വൃക്ഷം കാണുന്നു, ആകാശം കാണുന്നു. നമ്മുടെ ദ്രോണാചാര്യന്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങിയോ? ഇല്ല അല്ലെ? അദ്ദേഹം ദുര്യോധനന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു, ദുര്യോധന നീ എന്ത് കാണുന്നു? ദുര്യോധനോ, കിളിയെ കാണുന്നു. അങ്ങനെ ബാക്കിയുള്ള ശിഷ്യന്മാരെ എല്ലാം അടുത്ത് നിന്ന് ലഭിക്കുന്ന മറുപടിയിൽ അദ്ദേഹം സന്തുഷ്ടനായില്ല. എന്നാ അദ്ദേഹം അർജുനന്റെ അടുത്ത് ചെല്ലുമ്പോൾ അർജുനൻ എന്താണ് പറയുന്നത് നിങ്ങൾ കണ്ടുവല്ലേ? അർജുനൻ കാണുന്നത് കിളിയെ കാണുന്നു, കിളിയുടെ കണ്ണ് കാണുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായി മാറിയത് ആരായിരിക്കും? അദ്ദേഹം ആരുടെ മറുപടിയിൽ തൃപ്തനായോ ആ ശിഷ്യനായിരിക്കും ദ്രോണാചാര്യരുടെ പ്രിയപ്പെട്ട ശിഷ്യനായി മാറിയത്. അർജുനന്റെ മറുപടിയിലല്ലേ അദ്ദേഹം തൃപ്തനായത്? ആ അതുകൊണ്ട് അർജുനനാണ് ദ്രോണാചാര്യന്റെ പ്രിയപ്പെട്ട ശിഷ്യനായി മാറിയത്. അർജുനന്റെ എന്ത് ഗുണമാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത് പറയാമോ? ആ നമ്മുടെ പാഠത്തിന്റെ പേര് പോലെ തന്നെ അർജുനന്റെ ഏകാഗ്രതയാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷിയുടെ കണ്ണിൽ അമ്പെയ്ത് കൊള്ളിക്കാൻ വൃക്ഷവും ആകാശവും കണ്ടിട്ട് കാര്യമില്ല. അവൻ പക്ഷിയെ കാണണം, പക്ഷിയുടെ കണ്ണ് കാണണം. അതാണ് ലക്ഷ്യം. ഏകാഗ്രതയോടെ പ്രവർത്തിക്കണം. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. അധ്യാപകർ പറയുന്നത് ശ്രദ്ധിക്കണം. കേൾക്കുന്നത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ശ്രദ്ധ വേണം. ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. കളിക്കേണ്ട സമയത്ത് കളിക്കണം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം, പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കണം. നിങ്ങൾ എല്ലാവരും അതുപോലെയല്ലേ? ഒരു സമയം ഒരു കാര്യം മാത്രമല്ല ചെയ്യുന്നത്. ടി വി കണ്ടുകൊണ്ട് നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? പഠിക്കാറുണ്ടോ? മൊബൈലിൽ പണിതുകൊണ്ട് നിങ്ങൾ പഠിക്കാറുണ്ടോ? എന്റെ കുട്ടികൾ ആരും അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലേ? ഇനി നമുക്ക് കുറച്ച് മഹാന്മാരെ പരിചയപ്പെട്ടാലോ? ജീവിത ലക്ഷ്യത്തിന് വേണ്ടി ഏകാഗ്രതയോടെ പ്രവർത്തിച്ച് സ്വന്തം ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന കുറച്ച് മഹത് വ്യക്തികൾ. മഹത് വ്യക്തികളെ കുറിച്ചുള്ള പഠനം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകരിക്കും. നമുക്ക് ആ മഹാന്മാരെ ഒന്ന് പരിചയപ്പെട്ടാലോ? മഹാത്മാഗാന്ധി, ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു.
അഹിംസയിലൂന്നിയ സത്യാഗ്രഹമെന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധിജി ശ്രദ്ധേയനായി. ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കുവാനും ജീവിതചര്യയാക്കി മാറ്റുന്നതിനും മഹാത്മാഗാന്ധി ശ്രദ്ധിച്ചു. ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഹൈന്ദവ തത്വശാസ്ത്രങ്ങളുടെ പ്രയോക്താവായിരുന്നു. ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഗാന്ധിജിയോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായി മാറിയ അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 മുതൽ 1964 മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. സോഷ്യലിസത്തിലൂന്നിയ നെഹ്റുവിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങളാണ് 4 പതിറ്റാണ്ടോളം ഇന്ത്യയെ നയിച്ചത്. ഐസക് ന്യൂട്ടൺ. പ്രഗത്ഭനായ ഇംഗ്ലീഷ് ഭൗതികശാസ്ത്രജ്ഞനും ഗണിതജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും തത്വചിന്തകനും ആൽക്കമിസ്റ്റുമായിരുന്നു സർ ഐസക് ന്യൂട്ടൺ. 1687 അദ്ദേഹം പുറത്തിറക്കിയ ഭൂഗുരുത്വാകർഷണം, ചലന നിയമങ്ങൾ എന്നിവയെ വിശദീകരിക്കുന്ന പ്രിൻസിപ്പിയ എന്ന ഗ്രന്ഥം ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ശിലയായി കണക്കാക്കുന്നു. ഭൗമോപരിതലത്തിലുള്ള വസ്തുക്കളുടെയും ആകാശഗോളങ്ങളുടെയും ചലനം ഒരേ പ്രകൃതി നിയമങ്ങൾ അനുസരിച്ചാണെന്ന് അദ്ദേഹം തെളിയിച്ചു. പ്രകാശത്തിൻ്റെ കണികാ സ്വഭാവം വ്യക്തമാക്കുന്ന കണികാ സിദ്ധാന്തവും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. ഗണിതത്തിൽ കലന സമ്പ്രദായങ്ങളുടെ വളർച്ചയ്ക്ക് അദ്ദേഹം നിസ്തുലമായ സംഭാവനകൾ നൽകി. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐസക് ന്യൂട്ടനാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ. ആപേക്ഷികതാ സിദ്ധാന്തത്തിന് രൂപം നൽകിയ ഭൗതിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രതിഭാധനനായ ശാസ്ത്ര ഗവേഷകനായി ഇദ്ദേഹം പരക്കെ അംഗീകരിക്കപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള സമവാക്യം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സമവാക്യമായി കണക്കാക്കപ്പെടുന്നു. 1921 ഇദ്ദേഹം ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹനായി. APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു അദ്ദേഹം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെയും ബാലിസ്റ്റിക് മിസൈലിൻ്റെയും വികസനത്തിനും ഏകോപനത്തിനും അദ്ദേഹം വിലപ്പെട്ട സംഭാവനകൾ നൽകി. മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യനെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. മദർ തെരേസ. അൽബേനിയയിൽ ജനിച്ച് ഇന്ത്യ പ്രവർത്തന കേന്ദ്രമാക്കി ലോകശ്രദ്ധ നേടിയ ക്രൈസ്തവ സന്യാസിനിയായിരുന്നു മദർ തെരേസ. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന കത്തോലിക്ക സന്യാസിനി സഭ സ്ഥാപിച്ച് കൊൽക്കത്തയിലെ പാവപ്പെട്ടവരുടെയും അനാഥരുടെയും രോഗികളുടെയും ഇടയിൽ പ്രവർത്തിച്ച മദർ തെരേസയ്ക്ക് പ്രസ്തുത സേവന പ്രവർത്തനങ്ങളുടെ പേരിൽ 1979 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നൽകപ്പെട്ടു. 2016 സെപ്റ്റംബർ 4 മദർ തെരേസയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. ശ്രീനാരായണ ഗുരു. കേരളീയനായ ഇദ്ദേഹം SNDP യോഗത്തിൻ്റെ സ്ഥാപകനും സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദർശവും ജീവിത ലക്ഷ്യവും. കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മയ്ക്കെതിരെ പോരാടിയ അദ്ദേഹം കേരളീയ സമൂഹത്തെ ആകെ നവോത്ഥാനത്തിലേക്ക് നയിച്ചു. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു. അയ്യങ്കാളി. കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രമുഖനായിരുന്നു അയ്യങ്കാളി.
സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അയ്യങ്കാളി പോരാടിയത്. പുലയ സമുദായ അംഗമായിരുന്ന അദ്ദേഹം സംഘാടനവും ശക്തിപ്രകടനവും വഴി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിപ്പിച്ച് ശ്രദ്ധേയനായി. 1907 സാധുജന പരിപാലന യോഗം അദ്ദേഹം രൂപവത്കരിച്ചു. നമുക്ക് നിങ്ങളെപ്പോലെയുള്ള കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെട്ടാലോ. ഇവരിൽ ആരെല്ലാമാണ് ഏകാഗ്രതയോടെ പ്രവർത്തിച്ചതെന്ന് നോക്കാം. ഇവരിൽ ഏകാഗ്രതയോടെ പ്രവർത്തിച്ചവരുടെ പതാകയ്ക്ക് കളർ കൊടുക്കണം കേട്ടോ. അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ തലേ ദിവസം കണ്ട സിനിമയിലെ രംഗങ്ങൾ ഓർത്തിരിക്കുന്ന കുട്ടി. പറമ്പിലൂടെ നടന്ന് വിവിധ ജീവികളെ നിരീക്ഷിച്ച് പ്രത്യേകതകൾ കുറിക്കുന്ന കുട്ടി. കിടക്കയിൽ കിടന്നും മധുരപലഹാരം തിന്നും പാഠപുസ്തകം വായിക്കുന്ന കുട്ടി. ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്ന കുട്ടി. ടി വി തുറന്നു വച്ചിരിക്കുന്നു. കുടുംബാംഗങ്ങൾ വിശേഷം പറയുന്നു. ഇവയ്ക്കെല്ലാം ഇടയിലിരുന്ന് ഗ്രഹപാഠം ചെയ്യുന്ന കുട്ടി. ഫുട്ബോൾ കളിയിൽ ഗോളടിക്കുന്ന കുട്ടി. ഏകാഗ്രതയോടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കുട്ടികളുടെ പതാകയ്ക്ക് നിറം കൊടുത്ത കൂട്ടുകാരെ, ഇനിയൊരു പാട്ടായാലോ. പഠിക്കുമ്പോൾ പഠിക്കണം, കളിക്കുമ്പോൾ കളിക്കണം, കൂട്ടിക്കൂഴക്കല്ലേ പലതും ഒരു ദിക്കിലൊരിക്കലും. പഠിക്കുമ്പോൾ പഠിക്കണം, കളിക്കുമ്പോൾ കളിക്കണം, കൂട്ടിക്കൂഴക്കല്ലേ പലതും ഒരു ദിക്കിലൊരിക്കലും. മനമതിനെ തറച്ചീട് വിജയ പതാക പാറിക്ക, മനമതിനെ തറച്ചീട് വിജയ പതാക പാറിക്ക, മനമൊന്നിൽ തറഞ്ഞെന്നാൽ അതിൽ ദൈവം തെളിഞ്ഞെത്തും, മനമൊന്നിൽ തറഞ്ഞെന്നാൽ അതിൽ ദൈവം തെളിഞ്ഞെത്തും. പഠിക്കുമ്പോൾ പഠിക്കണം, കളിക്കുമ്പോൾ കളിക്കണം, കൂട്ടിക്കൂഴക്കല്ലേ പലതും ഒരു ദിക്കിലൊരിക്കലും. എന്നും ഓർമ്മിക്കാൻ, ലക്ഷ്യം നേടാൻ മനസ്സ് ഏകാഗ്രമാക്കൂ.